ഇസ്രയേൽ ഹമാസ് പോരാട്ടം രൂക്ഷമായി തുടരുന്നതിനിടെ വെസ്റ്റ് ജബിലിയിൽ ഹമാസ് ശക്തികേന്ദ്രം പിടിച്ചെടുത്ത് ഇസ്രേലി സേന മണിക്കൂർ നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഹമാസ് ശക്തികേന്ദ്രം പിടിച്ചെടുത്ത് ഗാസ സിറ്റിയുടെ ഹൃദയഭാഗത്തേക്ക് മുന്നേറിയ ഇസ്രേലി സൈന്യം അൻപത് ഹമാസ് തീവ്രവാദികളെ വധിച്ചത് ഗാസ സിറ്റിയിലെ അൽകുദ്സ് ആശുപത്രിക്ക് സമീപം ഇസ്രായേലും ഹമാസും തമ്മിൽ കടുത്ത പോരാട്ടം നടക്കുന്നതായി റിപ്പോർട്ടുണ്ട് ഇസ്രായേലിന്റെ നഹൽ ഇൻഫെൻട്രി ബ്രിഗേഡ് അംഗങ്ങളാണ് ഔട്ട് പോസ്റ്റ് സെവൻറ്റീൻ എന്നറിയപ്പെടുന്ന ഹമാസ് ശക്തികേന്ദ്രം പിടിച്ചെടുത്തത് മധ്യഗാസ്തയിൽ ഹമാസിന്റെ ടാങ്ക് വേദം മിസൈൽ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചിരുന്ന ഉന്നത ഹമാസ് കമാൻഡർ ഇബ്രാഹിം അബു മക്സിബിനെ ഐ ഡി എഫ് വധിച്ചു ഗാസ സിറ്റിയിലെ ഷെയ്ഖ് റദ്വാനിൽ പാർപ്പിട സമുച്ചയത്തിനുള്ളിലുള്ള ഹമാസിന്റെ ഡ്രോൺ നിർമ്മാണശാലയും ആയുധ ഡിപ്പോയും ഇസ്രായേൽസേന കണ്ടെത്തി ഇതിന്റെ വീഡിയോ ഐഡിഎഫ് പുറത്തുവിട്ടു വടക്കൻ ഗാസയിൽ ദിവസവും നാലു മണിക്കൂർ വെടിനിർത്തലിന് മാറ്റിവെച്ചതായി ഇസ്രയേൽ അറിയിച്ചു സാധാരണക്കാർക്ക് ഒഴിഞ്ഞുപോകാനും പോകാനും ബസ്സുകൾ എത്തിക്കാനുമാണ് വെടിനിർത്തൽ അതേസമയം ഇസ്രയേലി ടാങ്കുകളും വാഹനങ്ങളും ബുൾഡോസറും നശിപ്പിച്ചതായി ഹമാസിന്റെ സൈനിക വിഭാഗമായ അൽകാസം ബ്രിഗേഡ്സ് അവകാശപ്പെട്ടു ഇസ്രായേൽ നഗരമായ അഷ്ദോദിലേക്ക് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തി ഇതിനിടെ വടക്കൻ ഗാസയിൽ നിന്ന് തെക്കൻ ഭാഗത്തേക്ക് കൂട്ടപ്പലായനം തുടരുകയാണ് ബുധനാഴ്ച അൻപതിനായിരം പേർ തെക്കൻ ഗാസയിൽ എത്തി ഗാസയിൽ നിന്ന് ഈജിപ്തിലേക്കുള്ള പ്രവേശന കവാടമായ റാഫ ക്രോസിംഗ് അടച്ചു ഗാസയിൽ മൂന്ന് ദിവസത്തേക്ക് വെടിനിർത്തലിനുള്ള ചർച്ചകൾ നയതന്ത്ര തലത്തിൽ ഊർജിതമായി പാശ്ചാത്യ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ബന്ദികളിൽ ഏതാനും പേരെ മോചിപ്പിക്കുന്നതിനു പകരമായി ഇസ്രയേലി സേന മൂന്ന് ദിവസം വരെ ആക്രമണം നിർത്തി ഗാസയിൽ കൂടുതൽ സഹായമെത്താൻ അനുവദിക്കുക എന്ന ആശയമാണ് ചർച്ച ചെയ്യുന്നത് ഹമാസ് ശക്തി കേന്ദ്രം പിടിച്ചെടുത്ത് ഇസ്രായേൽ മുന്നേറുമ്പോൾ ആശുപത്രികളെയും അഭയാർത്ഥി കേന്ദ്രങ്ങളെയും കവചമാക്കി ഹമാസ് തുറന്നുവിട്ട ക്രൂര ചെയ്തുകൾ കൂടുതൽ കൂടുതൽ വെളിപ്പെടുകയാണ് അതേസമയം ഗാസ പിടിച്ചെടുക്കുകയോ അവിടെ ഭരണം സ്ഥാപിക്കുകയോ അല്ല ലക്ഷ്യമെന്നും ലോകത്തിന് തന്നെ ഭീഷണിയാകുന്ന ഹമാസ് ഭീകരതയെ ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നും ഗാസയിൽ സമാധാനം ഉറപ്പാക്കുന്ന ഭരണ സംവിധാനം നിലവിൽ കൊണ്ടുവരികയാണ് ഉദ്ദേശിക്കുന്നതെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി